ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ സൈനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആപ്പിൽ രണ്ട് ട്രിക്ക് ഉണ്ട്. ഒന്നാമത് നമ്മൾ ആ ആപ്പിൽ ഒന്ന് കൈയോട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഫോൺ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അലാറം അടിക്കും. പിന്നെ അതേമാതിരി ഫ്ലാഷ് ഒക്കെ ഓണാവുന്നതാണ്. അതേമാതിരി തന്നെ നമ്മളുടെ ഫോൺ നമ്മളറിയാതെ ആരെങ്കിലും തൊടുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഓണാക്കി കഴിയണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ അലാറം അടിക്കുന്നതാണ്. അതേമാതിരി നമുക്ക് ഇതിൽ ഫ്ലാഷും സെറ്റിങ്സും ഒക്കെ സെറ്റ് ചെയ്യാം. നമ്മളെ ഫോണിപ്പോൾ നമ്മളറിയാതെ പോക്കറ്റ് അടിക്കുന്ന കള്ളന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ കൂടുതലൊന്നും പറയാൻ നേരം വീഡിയോയിലൊക്കെ കിടക്കാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടവിടെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ യൂസ് ചെയ്യുന്ന ആപ്പ് ഇതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് തന്നെ നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോഗോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ലോഗോ. അതിനുശേഷം അവിടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതിൽ നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ലെഫ്റ്റ് ഫൈൻഡ്, ഡോണ്ട് ടച്ച് മൈ ഫോൺ, സെറ്റിങ്സ്, മോർ ആപ്സ്. അതിൽ സെറ്റിങ്സും മോർ ആപ്സും നമുക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലാപ്പ് ടു ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ നോക്കാം. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈൻഡ് മൈ ഫോൺ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ കൊടുക്കുക. അപ്പോൾ ഇനി ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ ശ്രദ്ധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബാക്ക് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊന്ന് ക്ലാപ്പ് ചെയ്തിട്ട് അപ്പോൾ ക്ലാപ്പ് ടു ഫൈൻഡ് എന്നുള്ള ഒരു ട്രിക്ക് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രിക്ക് അത് നോക്കാം. അപ്പോൾ സെക്കൻഡ് ട്രിക്ക് ഡോണ്ട് ടച്ച് മൈ ഫോൺ, അതായത് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫോൺ ആര് ടച്ച് ചെയ്താലും അലാറം അടിക്കുന്ന ഒരു ട്രിക്കാണ്. അത് നമുക്ക് ട്രിക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷമായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലാഷ് സെറ്റിങ്സ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഫോൺ ആരെങ്കിലും തൊട്ടാൽ ഈ ഫ്ലാഷ് അടിക്കുന്നത് എത്ര സമയം വേണോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. അടുത്ത് നമുക്ക് സെലക്ട് ട്യൂൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ അലാറം അടിച്ചാൽ ഏത് ട്യൂണാണ് നമുക്ക് കേൾക്കണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അലോ കൊടുക്കാനായിട്ട് പറയും. അതിൽ അലോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ഒരു ഓൾറെഡി അതിൽ ഒരു ട്യൂൺ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്കിതിൽ തേർഡ് ഓപ്ഷൻ നോക്കാം. സെറ്റ് ന്യൂ പിൻ എന്നാണ് തേർഡ് ഓപ്ഷൻ. അതായത് നമുക്കിപ്പോൾ ആരെങ്കിലും തൊട്ടാൽ പിന്നെ ഈ ഇത് പിന്നടിച്ചാലും നമുക്ക് പിന്നെ ഫോൺ തുറക്കാൻ പറ്റുള്ളൂ. അതായത് ഈ പിൻ നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാഞ്ഞാൽ മതി. ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഒരു പാസ്വേഡ് ഇടാനാണ് അവർ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇട്ട പിന്ന് മറന്നു കഴിഞ്ഞാൽ ഇതടിച്ചെടുത്താൽ മതി. അത് നമുക്ക് നമ്പർ ആൽഫബറ്റ് എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ 1, 2, 3, 4, 5 ഇടുന്നത് വെറുതെ രസം. അതിനുശേഷം ഒരു പിന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്കിതിൽ ഒറിജിനൽ ആയിട്ട് ഇടേണ്ട പിന്ന തന്നെ അതിൽ 1, 2, 3, 4 ഞാൻ കൊടുക്കുന്നുണ്ട്. 4 ക്യാരക്ടറാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നമ്മൾ പിൻ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ന്യൂ പിൻ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ടാവും. അതിൽ പെർമിഷൻ അലോ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളെ ആക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ 4 സെക്കൻഡ് ബാക്ക് ആയതിനു ശേഷം ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക് ആവുന്നതാണ്. ഇനി അതിനുശേഷം ആരെങ്കിലും ഫോണൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം അതേമാതിരി ഫോണിൽ ഫ്ലാഷ് ഓണാവും, അതേമാതിരി അലാറും ഓണാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ അലാറം ഓഫാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട പിന്നും അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1, 2, 3, 4 നേരത്തെ ഇട്ട പിന്ന് അത് അടിച്ചെടുത്തതിന് ശേഷം ഈ അലാറം ഓഫ് എന്താണ്. ഇനി വേണമെങ്കിൽ ആക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡോണ്ട് ടച്ച് മൈ ഫോൺ ഓൺ ആക്കി ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ കാണാൻ. മീ സൈനിങ് ഔട്ട്.